കേൾക്കിച്ചു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കാണാണ്ടോ ഭരണികൾ ഇങ്ങനെ നേരെ നിന്നിരിക്കുന്നത്? ഭരണികളാണോ സ്വർക്കിരിക്കുന്നത്? ഭരണികള് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് ഏകദേശം കണ്ടോ അറിയാം എല്ലാവർക്കും, മനസ്സിലായില്ലേ എന്താന്ന്? നമ്മൾ ഉപ്പിലിടാൻ പോവാം, ഒരുപാട് ഐറ്റംസ് എടുത്തിട്ട് ഉപ്പിലിടാൻ പോവാം. വേറെ ഒന്നല്ല, നമുക്ക് നമ്മൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഒരു ഗർഭിണിക്ക് വേണ്ടിയിട്ടാ കേട്ടോ. അപ്പൊ ഗർഭിണികൾക്ക് ഇപ്പോഴും ഇഷ്ടം ഈ ഉപ്പിലിട്ടതൊക്കെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഗർഭിണിയെങ്കിലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാവരും അതുപോലെ ആണോന്ന് അറിയില്ല, എന്നാലും നമ്മൾ ഊണൊക്കെ കഴിച്ചിരിക്കും. ചേച്ചിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു, ചേച്ചി എപ്പോഴും പുറത്തോമ്പ് കഴിക്കണ കണ്ടിട്ടുണ്ട്. അതെ, അപ്പൊ ചേച്ചി പ്രത്യേകിച്ച് പുറത്തോമ്പ് കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ ചേച്ചി ആരാണ് നാളെ കാണിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഉപ്പിലിടുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പം ഊണൊക്കെ കഴിച്ചിരിക്കും, പല ചോറ് ഉണ്ണുമ്പോൾ കഴിക്കാൻ, ഊണ് കഴിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ, ഇടയിലൊക്കെ ഇങ്ങനെ രാവിലെ നേരത്തെ ശേഷം നമുക്ക് ഈ ഛർദി കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ കൊടുത്ത് കഴിച്ചാലും അതിനൊക്കെ സമാധാനം കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഗർഭിണിക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ, എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയും ഞാൻ? ഇതൊക്കെ കഴുകി ഒക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ബീറ്റ്റൂട്ട്, നമ്മൾ ബീറ്റ്റൂട്ട് തരുന്നു, ബീറ്റ്റൂട്ട് ഉപ്പിലിട്ടത്, ക്യാരറ്റ്, പൈനാപ്പിള്, കുക്കുംബർ, നെല്ലിക്ക ഇട്ടത് കണ്ടില്ലേ? അപ്പൊ നെല്ലിക്ക ഇങ്ങനെ ഉപ്പിലിടാന്ന് കണ്ടിട്ട് ബാക്കി. അപ്പൊ നമ്മൾ ആദ്യം നെല്ലിക്ക ഉപ്പിലിടാൻ പോവാണ്. അപ്പോ ഉപ്പ് വെള്ളം നല്ല തിളച്ച ഉപ്പ് വെള്ളമാണ് കേട്ടാ. ഉപ്പിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ച വെള്ളമാണ്. അത് ഒഴിച്ചിട്ട് അതിലേക്ക് നെല്ലിക്കോട് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച നെല്ലിക്കയാണ് കേട്ടോ, കഴുകി ഇതാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയാണ്. സൂക്ഷിച്ചിട കൈമിക്കും എത്തുന്ന വേണ്ടിക്ക. ചൂടുവെള്ളല്ലേ? ചൂടുവെള്ളം ഇടുമ്പോ തെറിക്കാണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിട്ട് കുറച്ച് അങ്ങാടി മുളകില്ലേ, അതായത് നീളമുളക് ഇങ്ങനെ ചീന്തിയാ. അപ്പൊ ഈ വെള്ളത്തിന്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ, ഉപ്പൊക്കെ നോക്കുക. അപ്പൊ എന്തേലും ഉപ്പ് കറക്റ്റ് ആണ്, ഞാൻ ഇടുന്നില്ല. അതിലൊക്കെ ഓരോരുത്തരും ഇഷ്ടം ഇഷ്ടത്തിൽ ഇട്ടോളൂ. മതി നമുക്ക് മതിയതേ. കുറച്ച് ഒരു പിടി ചീനമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് മൂടിയിട്ട് ഇതിനൊന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് ഭരണിയിലാക്കി കേട്ടോ. അപ്പൊ ഇതിനൊന്ന് ചൂടാറട്ടെ. അപ്പൊ നമുക്ക് നന്നാക്കണം. അപ്പൊ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ബീറ്റ്റൂട്ട് ഇടാം കേട്ടോ. എന്നുവെച്ചാൽ ബീറ്റ്റൂട്ട് റെഡ് നിറം പിടിച്ചാൽ മറ്റുള്ളവരിലേക്ക് ആവൂലോ. ആദ്യമൊക്കെ നമുക്ക് ക്യാരറ്റ് എല്ലാ ഐറ്റംസും കൂടെ നന്നാക്കാം. ആദ്യം കുഞ്ഞോ നമുക്ക് ആദ്യം ക്യാരറ്റ് തുടങ്ങാം അല്ലേ. അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചേക്ക് ഗർഭിണികളോട് ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട ഗർഭിണികളെ കാണുമ്പോ ഭയങ്കര ഒരു നമുക്കൊരു ഹാപ്പിനെസ് ആണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം വയറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം. പിന്നെ അവർ ഫുഡ് അവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. നീളം അരിയ മുന്നേ ചെറുതാക്കി നീള നീളമായിട്ട് സാധാരണ കുട്ടികളാണ് വീട്ടില് കൈ മുറിയ, ഇവിടെ കൈ മുറി ഞാൻ അമ്മയുടെ. ഞാൻ
കുറഞ്ഞാ ഞങ്ങൾ എന്താ ടെറസിന് മുകളിൽ കീഴാന്ന് വെച്ചു നമ്മളെ ക്യാരറ്റൊക്കെ നല്ല കഴുകി കണ്ടു തരി പോലും വെള്ളത്തിന് നനവില്ല കേട്ടോ. കഴുകി ഉണക്കി നന്നായി ഭംഗിയായി നന്നാക്കി ഈ പച്ചമുളക് മൂന്ന് പച്ചമുളക് ചീഞ്ഞിട്ടുള്ളൂ കേട്ടോ. അധികം എരിവ് ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് ചീനവളത് അതിൻ്റെ എരിവ് ഞാൻ അറിഞ്ഞില്ല പതുക്കെ ഇതാവുന്നു. അപ്പോൾ ഈ ഉപ്പിലിടണ വെള്ളം ഞാനൊരു രണ്ട് മൂന്നര മണിക്കൂർ മുന്നേ ഉപ്പിട്ട് നമ്മുടെ ഉപ്പാണല്ലോ ഒരു തരി ഉപ്പും മുൻതൂക്കം വേണം. ഇതിലേക്കൊക്കെ പിടിക്കാൻ ഉപ്പിട്ടിട്ട് തിളപ്പിച്ച് ആറി ഒരു ചെറിയ ചൂട് പോലും പാടില്ല, അങ്ങനെ ചൂടാക്കിയ വെള്ളമാണ് കേട്ടത് ഉപ്പ് വെള്ളം. അപ്പൊ നമുക്ക് ഇട്ടാലോ ണിക്കാനും കുറച്ചിട്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉപ്പും എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. സെറ്റ് ചെയ്ത് വെക്കാം പച്ചമുളക് നടിച്ച് ഇന്ത്യ ചേട്ടാ. ഇതിനുള്ളിലേക്ക് നമുക്കൊരു പച്ചമുളകൂടി ഇറക്കി വെച്ചിട്ടുണ്ട്, ബാക്കി നമ്മൾ ഈ ചീനമുളക് നട്ടു കൊടുത്തിട്ടുണ്ട് കുറച്ച് ചീനമുളക്. ഇനി നമുക്കിതിലേക്ക് മുങ്ങി കിടക്കാനുള്ള അത്ര വെള്ളം ഒഴിക്കാട്ടെ. വെള്ളം മുങ്ങി കിടക്കണ്ട, അതിൻ്റെ ഉപ്പ് ഇത് നമുക്ക് ഒഴിക്കേണ്ടത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇതുകൊണ്ട് ഒരു കപ്പ് സോർക്ക് ഒഴിക്കാം. വിനാഗിരി എന്നും പറയും സോർക്കാന്ന് പറയും. ഇത് മുങ്ങിക്കെടുക്കണം കേട്ടോ, ഞാൻ നിറച്ചൊഴിച്ചില്ലെങ്കിൽ അതാവും കുറച്ചുകൂടി വേണം. ഒരു കുപ്പി കറക്റ്റായി ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ടാണ്. ഇനി ഇത് അടച്ചേക്കാം. എന്താ അടുത്തത് ഏതാ? ഞാൻ പിന്നെ കുമ്പറ് മൂന്ന് ദിവസം രണ്ടു ദിവസം
വീട് വിദ്യാർത്ഥികൊണ്ടേയിരിക്കുന്നത് നമ്മളെ സാരം നമ്മള് അടുക്കളയിലെ വീട്ടമ്മമാര് അച്ഛനോട് പറഞ്ഞല്ലോ നന്നാക്കി കൈ എത്ര പ്രാവശ്യം മുറിയോന്ന് അറിയില്ല. സമയം എത്ര മണി എന്ന് പറഞ്ഞു? ഒന്നേ കാലായിട്ട് സമയം ഒന്നേ. നാളെ അപ്പൊ നമുക്ക് എറണാകുളം പോണ്ടാണ്, നമ്മളെ ഗർഭിണീനെ കാണാൻ പോണം. ഇന്നിപ്പോ പണിക്കാര് പോകുമ്പോ തന്നെ 6:30 അത് കഴിഞ്ഞിട്ട് നമ്മളെ സെന്ത് മാമന്റെ കൂടെ പഞ്ചവടിക്ക് പോയി. അവര് വരണ്ട് എന്നിപ്പോ അവരുടെ കൂടെ പോവാന്ന് ചോദിച്ചു പോയി. അങ്ങനെ വന്നു 12 എത്തുമ്പോ അല്ലേ. പരമാവധി നമ്മളിതിനുള്ളിൽ മീനാണോ ഇങ്ങനെ തുണുക്കന്നിന്ന് 3 കല്ലെത്തിനോട് കിട്ടിയിട്ട് വളർത്തേ
പതിനാലെണ്ണം ഉണ്ട്. രണ്ടെണ്ണത്തിലെ ഇതിലെത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിൽ കുറച്ച് കാന്താരി വെള്ളം കൂടി എടുക്കാം. അതേപോലെ നമുക്ക് ഉപ്പുവെള്ളം ഒന്ന്, കുക്കുമ്പറും കാരറ്റും ബീട്രൂട്ടും ഒക്കെ പെട്ടെന്ന് കുറച്ച് താമസം നെല്ലിക്കുക. നമ്മുടെ കുക്കുമ്പറായി അപ്പൊ ഒരു ഗർഭിണിക്കാണോ പൈനാപ്പിൾ എന്ന് കൊണ്ടുപോകുമ്പോൾ ചിലർ ചിന്തിക്കാം. പക്ഷെ നമുക്ക് ഒരു 4 മാസം കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ കഴിച്ചു തുടങ്ങാം കേട്ടോ. ഒരുപാടൊന്നും കുട്ടികൾക്ക് കുട്ടികൾ നിറം വെക്കാൻ നല്ലതെന്ന് പറയാം പൈനാപ്പിൾ. ഞാൻ ഗർഭിണിയല്ലെങ്കിൽ നമുക്ക് ഗർഭിണിയല്ലാത്ത ഒരാളവിടെ ഉണ്ട്, അപ്പൊ ആള് കഴിച്ചോട്ടെ. ആൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നമ്മൾ ആളെ മറന്നു ജയിക്കാൻ പാടില്ലല്ലോ. ഗർഭിണിയിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പാടില്ലല്ലോ. ഗർഭിണി ഇല്ലാത്തവർക്ക് കഴിക്കട്ടെ. ഗർഭിണികൾക്കല്ല, ചിലർക്ക് നീ കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഗർഭകാലഘട്ടത്തിന് നല്ലോണം കഴിച്ചിരുന്നു. പിന്നെ ഗർഭകാലഘട്ടത്തിൽ ഞാൻ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിച്ചിരുന്നു. അതിന് കുട്ടികൾക്ക് നിറം വെക്കാൻ നല്ലതെന്ന് പറയാം. എനിക്ക് ഫ്രൂട്ട്സിലെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൈനാപ്പിൾ. അതിൽ ഉപ്പിലിട്ട് കഴിഞ്ഞ് ഞങ്ങള് ഞാൻ മാങ്ങിയേക്കാൾ കൂടുതൽ ഞാൻ മേടിക്കുന്ന സാധനം പൈനാപ്പിൾ ആയിരുന്നു. ഇളകും പൊടി ഇങ്ങനെ ഒഴിച്ച് നന്നായി ചെത്തിനെ നാവ് ചോദിക്കും. ഗർഭിണിയോളൊരു 3-4 മാസം എന്തായാലും കഴിക്കണം കേട്ടാ. അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. അതൊരുപാട് മോഹത്തിന്. പക്ഷെ ഞാൻ കഴിച്ചായിരുന്നു, ഇഷ്ടംപോലെ കഴിച്ചു. പേടിയുള്ളവർ ഒരിക്കലും കഴിക്കണ്ട, അത് ഞാൻ പറയണു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച നല്ല രസമല്ല കഴിക്കാൻ. എനിക്ക് ഇഷ്ടമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് നെല്ലിക്ക കൊടുത്തേക്കാം. ചെറുതാക്കിട്ട് അത് ഇതിനു ചെറുതാക്കി കാണിച്ചിട്ടുണ്ടാവില്ല.
പുളിയുണ്ട് മധുരമുണ്ട്. കുറച്ച് കാന്താരിമുളം കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആക്കിണ്ട്. പിന്നെന്താ അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഇടാം നല്ല ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ടാണ് ബീറ്റ്റൂട്ട് വലുതാക്കി ഇട്ടതിന് ടേസ്റ്റ് ഉണ്ടായില്ല. ബീറ്റ്റൂട്ട് എപ്പോഴും നല്ല ചെറുതായി മണമുണ്ട്. അത് ഉപ്പ് വെള്ളത്തിലല്ല, ഇത് സൊറുക്കല കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ചെയ്യാട്ടോ. കുറച്ചിട്ട് നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ ഒരു വശത്തേക്ക് നീക്കി വെച്ചിട്ട് അപ്പൊ നീ കാണണ്ടോ. ഇപ്പൊ ഞളങ്ങിയാണ്. അപ്പൊ ഇത്ര നേരം നമ്മള് പൈനാപ്പിൾ ഉപ്പിലിട്ട് കുപ്പമ്പറ ക്യാരറ്റ് ഒക്കെ ഉപ്പിലിട്ട് നിലയ്ക്കും. ഇതൊക്കെ നമ്മള് കടകളിൽ നിന്ന് വേടിച്ചു കഴിക്കുമ്പോ അവരിങ്ങനെയാണ് ഉപ്പിലിടുക. ഇപ്പൊ ഞാൻ അടുത്തത് ഉപ്പിലിടാൻ പോണത് ഞാൻ എന്റെ ശൈലിയിലാട്ടോ. ഞാൻ ഇവിടെ ഇത് ഉപ്പിലിട്ട് വെക്കും. ഇത് ഉപ്പ് ഇട്ട് വെച്ചിട്ട് ആവശ്യത്തിന് നമ്മൾ ചോറുണ്ണുമ്പോൾ കുറച്ചിട്ട് ചോറിൽ പരട്ടി വയ്ക്കാറുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഇതെടുത്തിട്ട് ഞാൻ അച്ചാറുണ്ടാക്കാറുണ്ട്. ഇത് കുറച്ചെടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് അതിന് അച്ചാറുണ്ടാക്കാം. അപ്പൊ ഞാൻ ഇടുന്ന ശൈലിയാണ് ഞാൻ കാട്ടിയത്. അപ്പൊ അതിന്റെ സ്വർഗം കൂടുതലാണ്. വേണം അടുത്ത വേണം. അപ്പൊ ഇട്ടാൽ അപ്പൊ ഞാൻ ഇടാൻ പോണത് ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടിയിട്ടാണ് ഞാൻ പോണത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് വിനാഗിരിട്ടു. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട ഇളക്കിട്ട് നമുക്ക് ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കാം.
ഏകദേശം കറക്റ്റാണ്. ഇനി നമുക്ക് ഒന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ഇടാം. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ പച്ചമുളക് ഒന്ന് ഇങ്ങനെ ചീന്തിട്ട് ഇതില് ചീനമുളക് ഇട്ടാ ചീനമുളക് ഞാൻ മൂന്നര ഇട്ടുണ്ട് കേട്ടോ. ചീനമുളക് കൊറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. പച്ചമുളക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും. ഏത് ചെറുപ്പിനൊക്കെ ആണെങ്കിലും അല്ലാത്തവർക്കാണ് ഇത് കണ്ട വെള്ളവും ചെറിയവരായാലും വലിയവരായാലും എല്ലാവരും ഇഷ്ടം ഒരേപോലെ. അതുപോലത്തെ ഐറ്റംസുകളാണ് ഇതൊക്കെ. അപ്പൊ അത് ഇത് എന്റെ സ്പെഷ്യൽ ആട്ടോ. മറ്റുള്ളവർ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. അപ്പൊ ഇത് പിന്നെ നമ്മുടെ ഷോപ്പുകളൊക്കെ നമ്മള് പോകണമെങ്കിൽ ചെറിയ ചെറിയ തട്ട് കടകളിൽ നിന്നൊക്കെ ഉപ്പിലിട്ടത് കിട്ടും. നമ്മള് വില കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോ അതിനെ കാണാം. നമുക്ക് നമ്മുടെ അവിടെയൊക്കെ ഇപ്പൊ ആദ്യമൊക്കെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കാണുള്ളൂ. ഇപ്പൊ എല്ലാവിടങ്ങളിലും വരും. ഇപ്പൊ എന്താ പറയാ, അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു ഗർഭിണിക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി സമയം. ഇപ്പൊ 2 മണി കൃത്യം 2 മണി ആയിട്ടാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് സാധനം ഉണ്ടിയപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അപ്പം 6-7 മണിക്കാല ഒരു ദിവസമൊക്കെ വീട്ടിൽ. പിന്നത്തോടുകൂടി ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വല്ലറ ചില്ലറ പണി ആരെയും നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെ നമ്മുടെ ലൈഫിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നടക്കുമെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഈ ഒരു ആഗ്രഹം നടക്കുന്നു. ഞാൻ സ്വപ്നത്തിന് പോലും ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടന്നു. സ്വപ്നത്തിന് പോലും നമ്മള് ലൈഫില് പഠിത്തത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എത്രയോ പിന്നെ റൂമില് ഇങ്ങനെ പോയി നോക്കാല്ലേ. കൊറേ വർഷത്തെ ഒരു ആഗ്രഹങ്ങളല്ലേ. അപ്പൊ ഞാനൊക്കെ എന്റെ റൂം അടുപ്പിക്കുക ആകെ എന്തോ ഒരു മാതിരിയൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോ ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇതാട്ടാ. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കാണാനാണ്. അപ്പൊ ഇതൊരു ഗർഭിണി. അപ്പൊ എനിക്ക് അവരെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് അതൊന്നും സാധിച്ചില്ല. അപ്പൊ ഇനി എന്തായാലും
നമുക്ക് ഇന്ത്യയിൽ മേടിച്ചു കൊണ്ടുവാ ബേക്കറി. അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാൻ സാധിക്കാത്തോണ്ടാണ്. ഇനിയിപ്പോ ഇതേ രണ്ടു ദിവസം കൂടി കഴിഞ്ഞേക്ക് കുറച്ചും കൂടി മീൻ അച്ചാർ ഇടണം, ബീഫ് അച്ചാർ ഇടണം. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാണ് പറഞ്ഞത്. അതും നമുക്ക് നമ്മളെ അതേപോലൊക്കെ ഒരു ഗർഭിണിക്കുള്ളതൊക്കെ തന്നെയാണ്. ഗർഭിണി ഗർഭിണി ഇല്ലാത്തവർക്കും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കേട്ടോ. അപ്പൊ ആഗ്രഹം അതെല്ലാവർക്കും ഉണ്ടല്ലേ, ഫുഡ് ഇതും ഗർഭകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എനിക്കുണ്ടായിരുന്നു. ഗർഭിണിയോട് ആഗ്രഹം സാധിച്ചോ, അത് ഞങ്ങൾക്ക് നിർബന്ധമാ. അപ്പൊ ഗർഭിണിയോടെ കാണാൻ പ്രത്യേകിച്ച് നാളെ ഇപ്പൊ ഞാൻ ഭയങ്കര ത്രില്ലാട്ടോ. എന്താ വെച്ചാ ആ ഒരു കുട്ടിയാണെങ്കിൽ ഒരു അതുപോലെ നമ്മളോടൊക്കെ അവർ വരാൻ വേണ്ടി ദിവസം നിന്നു, പക്ഷെ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് ടെൻഷനിലേക്ക് എന്നൊക്കെ ആ രണ്ടു വ്യക്തിയോടെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ ആ ആളെ ഹസ്ബൻഡിന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളൊരു പ്രത്യേക ശൈലി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആളെനിക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലെ തന്നെയാണ് കേട്ടോ ആ കുട്ടി മോളും. അവൻ രണ്ടാളും കാണാനാണ് ചേച്ചിന് ഇഷ്ടമല്ല. ഞാൻ പറയാം അവന്റെ കുറെ ഡയലോഗ് ഉണ്ട് നമ്മളോട് നോക്കി കുറെ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവര് രണ്ടാളും നമുക്ക് നല്ല ഭംഗി. അപ്പൊ വയറൊക്കെ നല്ല ഭംഗി. എനിക്ക് ഗർഭിണി, ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഗർഭിണികളാണ് ഭയങ്കര ഇഷ്ടം. ഗർഭകാലഘട്ടം ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച നിമിഷങ്ങൾ എന്താ വെച്ചാൽ കുണുക്കിനി കുണുക്കിനി കുണിക്കുമ്പോൾ ഗർഭിണ്ടായിരിക്കും. ഗർഭിണികളും ലോക കൂടുതൽ കുഞ്ഞു കാണാൻ അതൊരു അവർക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് വയറായിട്ട് അമ്മ നടക്കുന്നത് കാണാൻ ഇവർക്ക് ഭയങ്കര വിഷമം. ഞാന് ഏഴാം മാസത്തിനും എട്ടാം മാസത്തിനൊക്കെ കുണുക്കനും കുണിക്കുന്നു. ഇപ്പൊ എന്താ വേണം, അമ്മ നേരത്തെ പ്രസവിക്കുന്ന, അതാണ് ആവശ്യം. അപ്പൊ നമുക്ക് പരിഹരിക്കാം അല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ടത്. അപ്പൊ ഇതെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ നിർബന്ധമായിട്ടും. എന്നിട്ട് ഇതിലെന്താണെന്നറിയോ നമ്മൾ ചെയ്യേണ്ടത്, ഇത് ആ സുറുക്കില്ലാണ്ട് കുറച്ചേശ് എടുത്തിട്ട് ബോളിലിടാം. കുറച്ചെടുത്തൊരു ബോളിലിട്ടിട്ട് ഞാൻ ഇതിന് മുന്നേ ഞാൻ ഇതിന്റെ അച്ചാറിന്റെ വീഡിയോ ഇട്ടിട്ടാണ്. ഇത് കുറച്ചെടുത്തൊരു പാത്രത്തിൽ അതിലേക്ക് മിളകും പൊടിയും സാമ്പാർ കായത്തിന്റെ പൊടിയും ഉലുവപ്പൊടി വേണമെങ്കിൽ ഉലുവപ്പൊടി ഞാൻ ഇടാറില്ല. അതിട്ടിട്ട് നന്നായി ഇളക്കുന്നത് അതിലേക്ക് നല്ല എണ്ണ ചൂടുടക്കണ വെളിച്ചെണ്ണയിൽ കഴിച്ചെണ്ണ ഓയിലും എണ്ണ അത് നിങ്ങളുടെ ഇഷ്ടം. അത് നന്നായി ചൂടാക്കി അതിൽ കടുക് പൊട്ടിക്കുക. ആ കടുക് പൊടിഞ്ഞ് നേരെ ഈ ഇതിലേക്ക് നമ്മൾ മിളക് ഇട്ടേച്ചില്ല അതിലേക്ക് വയ്ക്കുന്നത് നന്നായി ഇളക്കുക. നിങ്ങളുടെ ചോറുണ്ടോ ആഹാ ഭയങ്കര ടേസ്റ്റ് ആട്ടതും മുതലപ്പേരിയുടെ കൂടെ. അപ്പൊ ഈ ഇതാണ് നമ്മുടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓട്ടെ, ബൈ ബൈ.